Hi friends, Shez plants on de pudiyoru video lotu ellarkku swagatham. Appo innathe video il njan korchu aambalukale aanu parichayapeduthunnathu tropical varieties ennaanu. Appo korchu perku ee seedling enda angane ulla karyangalilokku oru paadu doubts varnu kettittunde. Appo njan innadokku onnu paranju thara ṭa. Tropical aambalukalile adayith ennum pookal theruna aambalukalile ettum vella koranja aambalukale edaanaanu innathe video il njan include cheyidirikkunnathu ṭa. Video load to pose in the Munia, Adi Aitana number channel, Kana than the Nangle on the subscribe via Adapola, Totarathana, the bell icon on the enable the Vikia, and the Matra and the Inkunyan and the postum with Polathana videos alarm notification kit to low postokanyana, sale postokanyanangan chayar, upon the notification kitana and Nangle on the enable the data. Tamarium Ambalum Nala Crisal Alcatku and Tiller video on it. Apo Ambalagala, Vivi Paris Novanoinale, Elegal Ninum Taigula Kitana, an angle. Anganala do repart Pirich Ochu Vernende, a Panganella and a Vigum Taigalaga, a Panganella varieties a coaching loaded the tender of the videola. Enganyana Elegal Ninum Taigal and Dava and Ladunyani videola just to cheer the item the Paranandata. First year other Paranita, matter the price details of the Karnita Para. This is a viparous variety. Now, we have a little bit of a അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഗാർഡൻ ഒക്കെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഒക്കെ കട്ട് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് വേണ്ടവർ കട്ടിംഗ്സ് വേണ്ടവർ ഒന്ന് പറയാ അടുത്ത വീഡിയോയിൽ ഞാൻ ഏതൊക്കെയാണ് പ്ലാന്റ്സ് എന്നുള്ളത് ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ആ സമയത്ത് നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യാനുണ്ടെങ്കിൽ കൊറിയർ ചാർജ് തരാനുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരും ട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് സീഡ്ലിംഗ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് അതായത് സീഡ്ലിംഗ് ആണ് നമുക്ക് ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്നത് നമുക്ക് கரெക്റ്റ് നമ്മൾ നഴ്സറികളിലൊക്കെ കാണാം ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ആംബലുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവർക്ക് നമ്മൾ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേര് എന്താ കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുന്നണ്ടായിരിക്കില്ല മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ് അത് നമ്മുടെ സാധാ ആംബലുകളിൽ നിന്നും വിത്ത് വീണ മുളച്ച ആംബലുകളാണ് ഈ വിത്ത് വീണ്ടും മുളച്ച ആമ്പലുകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മദർ പ്ലാന്റ്സിൻ്റെ തന്നെ ഗുണങ്ങൾ കാണിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിനെ സീഡ്ലിംഗ് എന്നാണ് പറയുക ഏതൊരു പ്ലാന്റിൻ്റെയും ഏതൊരു വെറൈറ്റിയുടെയും പൂവിൽ നിന്നും വിത്ത് വീണ് മുളച്ച ചെടികളാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൽ നമ്മൾ സീഡ്ലിംഗ് എന്നാണ് പറയുക നമുക്കൊരു 250 രൂപ അതിനൊക്കെ നഴ്സറികളിൽ നിന്ന് പോട്ട് ചെയ്ത പ്ലാന്റ്സ് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ മുന്നേ വാങ്ങിയൊരു പ്ലാന്റാണ് എനിക്ക് സീഡ്ലിംഗ് ഒരുപാട് കിട്ടാറുണ്ട് ഞാൻ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല ഇത് കണ്ടോ നല്ലൊരു സീഡ്ലിംഗ് ആണ് ഒരു നല്ലൊരു ബ്ലൂയിഷ് ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് ഇതൊക്കെ ഈ ഒരു 200-250 ഞാൻ കൊടുക്കുന്നത് 200 ഇനി അടുത്തത് നമ്മൾ ഒരു ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു വിപാരസ് വെറൈറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ദൗബാൻ ദൗബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപാരസ് വെറൈറ്റിയാണ് അതായത് ഇലകളിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് 150 രൂപയ്ക്കാണ് മാക്സിമം ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇത് ഒരുപാട് പൂക്കൾ തരും ചെയ്യും ഇത് ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പൂവ് ഇത് ഒരു ഒന്നുകൂടെ വലിയ പോട്ടിലൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറയെ പൂക്കൾ തരും 150 രൂപയേ ഉള്ളൂ ഇലകളൊക്കെ വേഗം പ്രൊപ്പഗേറ്റ് ചെയ്യും ചെയ്യും നമ്മൾ വെറുതെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും ഇലകളിൽ നിന്നും പുതിയ തൈകൾ വരും അടുത്തൊരു വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് കോളറാട്ട ഇതൊരു പർപ്പിൾ കോളറാട്ടയാണ് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കോളറാട്ടയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 250 rupees ആണ് അത് വിപാരസ് അല്ല കേട്ടോ അത് ട്യൂബറിൽ നിന്നുമാണ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുക വളരെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആയിരിക്കും അതിനുണ്ടാകുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇസ്ലാമോറാട 300 rupees ഇതിൻ്റെ തൈകൾ നമുക്ക് കിട്ടും ഇതും ഒരു വിപാരസ് വെറൈറ്റിയാണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ വയലറ്റ് ഷെയ്ഡാണ് അതിന് വരുന്നത് ഈ കാണുന്ന വെറൈറ്റിയുടെ പേരാണ് പീച്ച് ബ്ലൂ ഒരു 350 rupees ഇത് ഈസി ആയിട്ട് കിട്ടും ഇത് ഞാൻ ചില നഴ്സറികളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി ഇലയിൽ നിന്നും ഇങ്ങനെ കുനുപ്പ് വരുന്ന ചെടിയാണോ ഈ കളറാണെന്നുണ്ടെങ്കിൽ അത് പീച്ച് ബ്ലൂ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക നഴ്സറികളിലും ഞാൻ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് കാണുന്ന വെറൈറ്റിയാണ് ടീന ഇതും ഒരു വിപാരസ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ചിത്രം കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഇലകളിൽ തന്നെ ഒരു ഇങ്ങനെ ഒരു കുനുപ്പ് പോലെ കാണുന്നില്ല ഒരു സീഡ് പോഡാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 250 ആ റേഞ്ച് വരുള്ളൂ കേട്ടോ
ഇനി അടുത്ത വെറൈറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. അതിൻ്റെ മുന്നേ കണ്ടില്ലേ ഒരു വയലറ്റ് ഫ്ലവർ, അത് 250 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ കാണുന്ന വെറൈറ്റി റേറ്റ് വരുന്നത് 650 rupees ആണ്. ട്രോപ്പിക്കൽ സൺസെറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഈ കാണുന്ന ഇതിൻ്റെ പേരാണ് ഓസ്റ്റാറ. ഓസ്റ്റാറ 800 rupees ഒക്കെയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അങ്ങനെ സാധാരണ നമ്മളങ്ങനെ കാണാത്തൊരു കളറാണ്. ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് ടോംബോ മാമിയോ. കറക്റ്റാണോ പ്രൊണൗൺസിയേഷൻ എന്ന് അറിയില്ല. ഇതും ഒരു വിവിപാരസ് ആണ്, സ്ട്രോങ് വിവിപാരസ് ആണ്. നമ്മൾ ഇല വെറുതെ കട്ട് ചെയ്തിട്ടാൽ തന്നെ ഒരുപാട് തൈകൾ കിട്ടും. 900-800 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയത്. നല്ലൊരു കളറാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നതാണ് ലിൻസ്ലേ വുഡ്. അപ്പോൾ ബ്ലൂ കളറ് ഒരു വയലറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്ലാന്റാണിത്. ഒരു സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇതിൻ്റെ പൂക്കളിൽ. നല്ല ഭംഗിയുള്ള ഒരു വരവരയായിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതും ഒരു വിവിപാരസാണ്. അതായത് നമ്മൾ ഇല മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തൈകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ വിവിപാരസൊക്കെയാണ് വാങ്ങാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇലയുടെ ഉള്ളിൽ ആ ഒരു സീഡ് പോഡ് ഉണ്ടോ എന്ന് നോക്കി വാങ്ങുക കേട്ടോ. ഈ കാണുന്ന വെറൈറ്റിയാണ് ഹോട്ട് പിങ്ക്. 900 rupees ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കാണുന്ന വെറൈറ്റിയാണ് പർപ്പിൾ ജോയ്. ഇത് ഒരു മിക്സഡ് കളർ ഷെയ്ഡാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഞാൻ ഈ വീഡിയോയിൽ അധികം ട്രോപ്പിക്കൽ വെറൈറ്റീസ്, അതായത് എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസും ഇലയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കാണിക്കുന്നതാണ് ബുൾസൈ. ബുൾസൈ റേറ്റ് വരുന്നത് 1000 rupees ആണ്. ഇതിന് പക്ഷേ ഇലയിൽ നിന്നല്ല കേട്ടോ തൈ ഉണ്ടാവുക. ഇത് ഉണ്ടാവുക ട്യൂബറിൽ നിന്നാണ് തൈകൾ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇനി യെല്ലോ ആമ്പലുകൾ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. യെല്ലോ ഹാർഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 250-300 ആ ഒരു റേഞ്ചിന് കിട്ടും. പക്ഷേ ട്രോപ്പിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ 1000 rupees ആണ് അതിന് സ്റ്റാർട്ടിങ് തന്നെ റേറ്റ് വരുന്നത്. കാരണം അപൂർവം കളറല്ലേ, അതുകൊണ്ട് തന്നെ അത്ര അധികം ഉണ്ടാവില്ല. ഈ ഒരു കാർലോ സൺഷൈൻ ആണ് മുന്നേ കാണിച്ചത്. അതിന് റേറ്റ് വരുന്നത് 1000 rupees ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ഡേക്ലോ. ഇതിനും 1000 rupees ആണ് റേറ്റ് വരുന്നത്. ഇനി കാണിക്കുന്ന വെറൈറ്റിയാണ് ആനി എമെറ്റ്. ഇതൊരു മെച്ചുവേർഡ് ബ്ലൂം അല്ല കേട്ടോ. ഇത് നല്ല രീതിയിലൊന്നും മെച്ചുവേർഡ് ആയിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ജസ്റ്റ് അങ്ങനെ എടുത്തു പോയതാണ്. എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കില്ല, ടെറസിൽ പോകുമ്പോൾ ഫോണുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റിൻ്റെ ട്യൂബറിനും അതുപോലെ തന്നെ പ്ലാന്റിനും ഒരേ പ്രൈസ് ആയിരിക്കും കേട്ടോ. ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു 100 rupees റേഞ്ച് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ഞാൻ വാങ്ങിയതൊക്കെ എനിക്കൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മെച്ചൂർ പ്ലാന്റ് ആണെങ്കിലും ട്യൂബർ ആണെന്നുണ്ടെങ്കിലും സെയിം റേറ്റ് തന്നെയായിരിക്കും. ട്യൂബറാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്നൊന്നും പ്ലാന്റ് നാശമായിട്ട് പോവില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ട്യൂബറിൽ തന്നെ ഒരുപാട് തൈകൾ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒട്ടുമിക്കതും ട്യൂബേഴ്സാണ് പ്രിഫർ ചെയ്യാറ്. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് പ്ലാന്റ് നാശമായി പോയിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല. ട്യൂബറാണെന്നുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ സ്പ്രൗട്ട്സ് വന്ന് അങ്ങനെ നമുക്ക് പ്ലാന്റ് കിട്ടും. ഈ കാണുന്ന വെറൈറ്റിയുടെ പേരാണ് സെൻറ്റ് ലൂയിസ് ഗോൾഡ്. ഇത് വിവിപാരസ് വെറൈറ്റി അല്ല, ഇത് ട്യൂബറിൽ നിന്നുമാണ് പ്ലാന്റ് കിട്ടുക. അപ്പോൾ ട്യൂബറിൽ നിന്നും പ്ലാന്റ് കിട്ടുന്നത് കുറവാണെന്നല്ല, പക്ഷേ വിവിപാരസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്യൂബറിൽ നിന്നും പ്ലാന്റ്സ് കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സജഷൻസും അങ്ങനെ എന്ത് കാര്യങ്ങളും ഡൗട്ട്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.